ഉറപ്പായിട്ടും ഈ ഇതൊരു മിക്സാണ്. ഇപ്പോൾ പറഞ്ഞ മാതിരി ഇന്ദ്രൻസിന് അവാർഡ് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. ഹോം സിനിമയുമായി ബന്ധപ്പെട്ടും ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അത് ഭയങ്കര മികച്ച സിനിമ എന്നൊരു അഭിപ്രായം എനിക്കില്ല. അന്ന് ആ വിഷയത്തിൽ വലിയ തർക്കവും ഇന്ദ്രൻസിന് കൊടുക്കാത്തതിനുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇന്ദ്രൻസ് എന്ന മികച്ച നടൻ എങ്ങനെയാണ് ഒരു കോമഡി മാത്രം കാണിച്ചിരുന്ന ഒരു നടനിൽ നിന്നും വേറെ രൂപത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താമെന്ന് പിന്നീട് കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ അഭിനയം ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യും. അദ്ദേഹം അർഹനാണ്, ആ കാര്യത്തിൽ സംശയമുള്ള ജൂറി എന്താണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡ് എന്ന് പറയുന്നത്? പരാമർശം മികച്ച നടനുള്ള മികച്ചാണല്ല ജൂറി പരാമർശം. ശരി, നല്ല നല്ല കാര്യം തന്നെ. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വരുന്ന മറ്റു കാര്യം അവാർഡുകൾ ആണ് നമുക്കതിൽ മിക്സ് ആണെന്ന് പറയാനുള്ള കാരണം. ബാക്കിയുള്ളതിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. കീരവാണിക്കാണോ? കീരവാണി ഞാൻ പറയട്ടെ, അല്ലു അർജുൻ എന്ന നടൻ എങ്ങനെയാണ് മികച്ച നടൻ? പുഷ്പ എന്ന ചിത്രം കണ്ടിട്ടുണ്ടോ? കണ്ടു. ഈ ആക്ഷൻ ആണോ? ഫാസ്റ്റ് ഫോർവേഡ് സിനിമ കണ്ടത്. ആ സിനിമ കണ്ട അല്ലു അർജുന ഫാൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ മകന്റെ ഒപ്പം കാണാൻ നിർബന്ധിതയാവുകയാണ്. ഭയങ്കര ബോറായിരുന്നു സിനിമ. സ്മൃതിക്ക് പക്ഷേ അല്ലു അർജുന്റെ ഫാൻസ് ഉണ്ട്. അല്ല, തല്ലെന്ന് എനിക്കറിയാം. പക്ഷേ പറഞ്ഞാൽ അദ്ദേഹത്തിൽ വേറെ മികച്ച ചിത്രങ്ങൾ ഉണ്ടായിരിക്കാം. ആ സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാവം പ്രകടമാക്കാൻ, ഭാവം വേണ്ടെടുത്ത് പോലും ഭാവം ഉണ്ടായിട്ടില്ല എന്നൊരു ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടതാണ് അവാർഡിനെ പരിഗണിക്കുന്നത്. മികച്ച നടന്മാരായി തെരഞ്ഞെടുത്തേക്കാമെന്ന് നമ്മൾ കരുതിയിരുന്ന ഗൗരവത്തിൽ ജോജു എത്ര ഗംഭീരമായ അഭിനയം കാഴ്ചവെച്ച. അതെ, അപ്പോൾ അവരുടെ പേരൊന്നും പരിഗണിക്കാതെ പുഷ്പയിൽ അല്ലു അർജുന് കൊടുക്കുന്നു. മാത്രമല്ല, ഈ തെലുഗു സിനിമകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി കേന്ദ്ര സർക്കാർ കുറച്ച് കാലമായിട്ട് തുടരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഒരു 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 കമ്മ്യൂണിസം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കഥകൾ കൊണ്ടുവരിക. ഇപ്പോൾ ആർ ആർ ആയാലും ആദി പുരുഷ ആയാലും ഒക്കെ ആ തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ആണെന്നല്ല. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ ഈ സംവിധായകനുണ്ടല്ലോ, എന്താണ് നമ്മുടെ രാജമൗലി പറയുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് ഒരു സ്ക്രിപ്റ്റിൻ്റെ രചനയിലാണത്. വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് കരച്ചിൽ വന്നു. അപ്പോൾ അടുത്ത സിനിമയും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പരിഗണിക്കുന്ന ഒരു വിഷയം. ഇപ്പം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മേപ്പടിയാനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ബി ജെ പി ബന്ധം നമുക്ക് കണ്ടെത്താനാവും. അതിൽ അതിനുശേഷം അതിലെ നടനായാലും സംവിധായകനായാലും നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. പിന്നെ ഈ സർദാർ ഉത്തം സിംഗിന് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിനൊരു വരുന്ന ഒരു തമാശ വിമർശനം എന്ന് പറയുന്നത് അത് ആ ജൂറിക്ക്, അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ജൂറിക്ക് മനസ്സിലാകാതെ പോയ ഒരു കാര്യമാണെന്ന് തോന്നുന്നത്. നടൻ വിക്കി കൗശൽ സംഘപരിവാറിൻ്റെ സ്വന്തം ആളാണ്. പക്ഷേ ആ കഥ അങ്ങനെയല്ല. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം പറയുന്ന സിനിമയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ വിക്കി കൗശലിന് കൊടുത്തൊരു അവാർഡായിട്ടാണ് അതിനെ വിമർശകർ പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറയില്ല, ഞാൻ സിനിമ കണ്ടിട്ടുമില്ല. പിന്നെ നമുക്കറിയാൻ പോകുന്ന അറിയുന്നത് പോലെ കശ്മീർ ഫയൽസ് എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ കശ്മീർ നടപടികളെ ന്യായീകരിക്കുന്ന ഒരു സിനിമയാണ്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അടക്കം എങ്ങനെയുള്ള ചർച്ചയാണ് നടന്നത്, പശ്ചിമബംഗാൾ എന്ത് നിലപാടെടുത്തൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. വളരെ രസകരമായ കാര്യം, പാൽപായസവും പള്ളിക്കാഷ്ടവും ഒരുമിച്ച് വന്നാൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലും ഇതേ കാര്യം കണ്ടിരുന്നു. ആ പള്ളിക്കാഷ്ടം നമുക്ക് വല്ലാതെ 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 ക്ഷണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെയർമാൻ തന്നെ ഇടപെട്ട ആ ഒരു പള്ളിക്കാഷ്ടം, അതിദേശീയതയും വർഗീയതയും ചെയ്യുന്ന ഒരു മിക്സ്, ആ മിക്സിന് പ്രത്യേക ഒരു അതിനാണ് സ്വീകാര്യത.